സുനോ 91.7 FM രാധികയാണ്. ഇതിന് നമ്മുടെ ഫുൾ സ്റ്റുഡിയോ ഇപ്പൊ ഭയങ്കര ആഘോഷത്തിലാണ്. ടൊബിനോ തോമസ് വന്നതിന് ഒരു ഭയങ്കര സന്തോഷം. ആ സന്തോഷത്തിൽ ടൊബിനോയെ കൂടുതൽ സന്തോഷിപ്പിക്കാനായിട്ട് ടൊബിനോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ കൂടെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റാവോസ് മൊബൈൽ ഫോൺസ്, റാവോസ് സ്മാർട്ട് ഫോൺസ് കഴിഞ്ഞ ദിവസമാണ് ഖത്തറിൽ ലോഞ്ച് ചെയ്തത്. റാവോസ് സ്മാർട്ട് ഫോൺസ് ഹോങ്കോങ് ബ്രാൻഡ് ആണ്. റാവോസ് സ്മാർട്ട് ഫോൺസ് ഏതിലും GCC റാവോസ് സ്മാർട്ട് ഫോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആസ്ട്രൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇതിലും റാവോസ് മൊബൈൽ ഫോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മൊബൈൽ ഫോൺ. നമുക്ക് ചില ഫോൺസ് കാണുമ്പോൾ ഷോ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നമുക്ക് കയ്യിൽ ഒതുങ്ങോ എന്നൊരു ചെറിയൊരു സംശയം ഉണ്ടാവും, ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്ന്. അവിടെയാണ് റാവോസ് മൊബൈൽ ഫോൺസിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് റാവോസ് മൊബൈൽ ഫോൺസ്. ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പൊ നമ്മുടെ കൂടെ ഇതിലും രണ്ടുപേരും ജോയിൻ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ മെഹ്താജ് റെപ്രസെന്റിംഗ് ആസ്ട്രൽ ഗ്രൂപ്പ് ആൻഡ് മിസ്റ്റർ അനീഫ് റെപ്രസെന്റിംഗ് റാവോസ്. അപ്പൊ പറയൂ, ഏതായാലും ആസ്ട്രൽ ഗ്രൂപ്പിൽ നിന്ന് റാവോസ് മൊബൈൽ ഫോൺസിനെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്കാണ് നമ്മൾ പ്രൊഡക്റ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കൂടാതെ എഗെയിൻ എക്സാക്ട്ലി ഒരു കോംപ്രമൈസും നമ്മൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ വരികയാണെങ്കിലോ ഫീച്ചേഴ്സിൽ വരികയാണെങ്കിലോ നമ്മൾ ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എന്താണോ മാർക്കറ്റിന്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ആ ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സോൾ ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ എല്ലാ സപ്പോർട്ടും റാവോസ് ബ്രാൻഡിന്റെ കയ്യിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിന്റെ ജസ്റ്റ്, നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മള് ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റിക്ക് റാവോസ് ഫോണ് നമ്മള് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ചെറിയ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ വരുന്നത്, നമുക്ക് ഇതൊരു 4 ക്യാമറയാണ് നമ്മൾ ഈ ഫോണിൽ വരുന്നത്. 4 ക്യാമറയാണ് ഇതിൽ വരുന്നത്. ബാക്കില് 2 ക്യാമറ നമുക്കുണ്ട്, ഫ്രണ്ടിലും നമുക്ക് 2 ക്യാമറ ഉണ്ട്. പിന്നെ പൊതുവെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഫോൺ ഹാങ്ങാവുക എല്ലാവർക്കും ഇങ്ങനെ കുറെ ഇഷ്യൂസ് വരാം. അപ്പൊ നമ്മളിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2.5 GHz ആണ് നമ്മൾ ഇതിന്റെ പ്രോസസ്സിന്റെ സ്പീഡ് വരുന്നത്. അപ്പം അങ്ങനെ സ്പീഡ് വരുമ്പോൾ നിങ്ങൾ എത്ര അപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഇത് ഹാങ് ആവുക, നമ്മൾ അയ്യോ ഇത് കിട്ടുന്നില്ലല്ലോ വെയിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിൽ ഉണ്ടാവില്ല. പിന്നെ ഒരു കിഡിലൻ ഫീച്ചർ ഉണ്ട്. അപ്പൊ ഏതായാലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്, ടോബിനോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ റാവോസ് ടീമിൽ നിന്നും ഒരാളും ആസ്ട്രൽ ഗ്രൂപ്പിൽ നിന്നും ഒരാളും ഇവിടെ എത്തിയിട്ടുണ്ട്. മെഹ്താജ് ഫ്രം ആസ്ട്രൽ ഗ്രൂപ്പ് ആൻഡ് അനീ ഫ്രം റാവോസ്. അപ്പൊ ഏതായാലും മൊബൈൽ ഫോൺ ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് പിന്നെ ഒരു വലിയൊരു സ്പെഷ്യൽ ഫീച്ചർ എന്താന്നുള്ളത് ഇവിടെ വന്നിട്ടേ പറയുള്ളൂ എന്ന് പറയുന്നത് നോക്കാലോ. അത് വലിയൊരു പ്രത്യേകതയാണ് ഗെയിം. അല്ല അതല്ല, പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് അതും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. തീർച്ചയായിട്ടും ഇത് ആർ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഫോണ് ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്, അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കുള്ള ആക്ച്വൽ പവർ എന്താണോ വേണ്ടത് അതിന് ഹാഫ് ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ഇതിലേക്ക് പോകൂ. അപ്പൊ പൊട്ടിത്തെറിക്കില്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, കംപ്ലീറ്റ് സേഫ്റ്റി ഇതിലുണ്ടാവും. അപ്പൊ എന്തായാലും അത് ചോദിച്ചു. മെയിൻ ഒരു ഫീച്ചറിലേക്ക് കടക്കാം. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്യാമറയാണ് ഇതിൽ ഏറ്റവും വലിയ ഫീച്ചർ ആയിട്ട് വരുന്നത്. ഈ മോഡലിൽ മാത്രം തന്നെ സെൽഫി സെൽഫി അല്ല ഞാൻ പുള്ളിയുടെ ഫോട്ടോ. ഇനി ഫീച്ചറിലേക്ക് വരുമ്പോൾ ഇതിപ്പം ഇവിടുത്തെ ഖത്തറി റിയൽ ആണ്. നമുക്ക് HD മോഡ് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ?
ഇത് നമ്മുടെ ആക്ച്വൽ ക്വാളിറ്റി എത്രയാണോ ക്യാമറയുടെ, ഇപ്പൊ ഇത് 16 MP ആണ് വരുന്നത്, അതിന് 96 MP വരെ കൺവേർട്ട് ചെയ്യാനുള്ള ഫീച്ചർ നമ്മളെ ഒരു സ്പെഷ്യൽ മോഡ് HD മോഡ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 96 MP ഇത്രയും പിക്സൽസും ഹൈ റെസൊല്യൂഷൻ ക്വാളിറ്റിയാണ് ഈ പിക്ചറിന് ഇതിലൂടെ വരുന്നത്. നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആണ്. അത്രയും ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് പോകാം. ഇതിപ്പോ നമ്മുടെ കറൻസി ഞാനിപ്പോ നേരത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് അതിന്റെ ഉള്ളിലുള്ള ചെറിയ പ്രിന്റിംഗ് വരെ അത്രയും ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് അതിലൂടെ പോകാൻ പറ്റും. ഇതിപ്പം വേറെ ഒരു ആൻഡ്രോയിഡ് ഫോൺസിലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ഫോൺസിലും ഈ ഒരു ഫീച്ചർ ഇപ്പൊ ഇല്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഡുവൽ ഡിസ്പ്ലേ ഉണ്ട്. അറ്റ് എ ടൈം രണ്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് വർക്ക് ചെയ്യിക്കാനും സാധിക്കും. അതെങ്ങനെയാണത്? അതിപ്പോ അറ്റ് എ ടൈമിൽ നമുക്കിപ്പോ ഒരു ഗൂഗിൾ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്തു, ഓക്കെ, ജസ്റ്റ് ഇവിടെ വൈഫൈ ഇല്ല അതുകൊണ്ടാണ്. ദെൻ നമുക്ക് അതേപോലെ യൂട്യൂബും ജസ്റ്റ് നമ്മൾ സെയിം ടൈം സെയിം ഹാഫ് ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് ഇത് രണ്ടും അറ്റ് എ ടൈമിൽ കാണണമെന്നുണ്ട്, ജസ്റ്റ് മെനുവിൽ പോയിട്ട് നമ്മൾ അപ്പോ ഓരോ അപ്ലിക്കേഷൻസ് എവിടെയാ മാൻ ചെയ്യും, അടുത്തത് എവിടെയാ മാൻ ചെയ്യും. ഇവിടെ നമുക്കൊരു മൂവിയൊക്കെ കണ്ട് ഇപ്പൊ അതൊരു വളരെ. പിന്നെ സാധാരണ ഇപ്പൊ നമ്മള് യൂട്യൂബ് എല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ ഹോമിലേക്ക് പോകുമ്പോ വീട് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും, ഇപ്പൊ പിള്ളേരെല്ലാം കിടന്ന് കരയും. പക്ഷെ ഇതിന് ഈ ഫോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോമിൽ പോയി കഴിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്തോണ്ട് വീട്ടിലുള്ള പാരന്റ്സിന് കുട്ടികളുടെ കയ്യിൽ മൊബൈലും കൊടുത്ത് പാട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു വിഷയം ഈസി ആയിട്ട് അവരെ വർക്ക് ആയിട്ട് പോകാനും. GCC വരെയാണ്, GCC സോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ആഷ്ടൽ ഗ്രൂപ്പ്. അപ്പൊ ഏതായാലും ഖത്തറിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. മൊബൈൽ ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും പൈസയാണ് ഓരോ മോഡൽസിനും വരുന്നത്. അതുപോലെ തന്നെ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പൊ ജോബിൻ ഹാപ്പി അല്ലേ? നാല് ക്യാമറയാണ് വരുന്നത്. ഫോട്ടോ എടുത്തിട്ട് പള്ളിന്റെ ഉള്ളിൽ അധികം സൂം ചെയ്ത് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.